എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ആതിര. ഇന്ന് മുതൽ ആർ എൻ കാർട്ടറിൻ്റെ എലമെൻ്ററി ബുക്ക് കീപ്പിങ്ങും കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ ബുക്ക് കീപ്പിംഗ് അപ് ടു ദി ട്രയൽ ബാലൻസ്. ബുക്ക് കീപ്പിംഗ് എന്താണെന്നും ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് നമ്മളൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ആ വീഡിയോ ആദ്യം എല്ലാവരും കാണുക, അതിലെ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം, എന്നിട്ട് ഇതിലേക്ക് വരിക. നമുക്കെന്നാൽ ബുക്ക് കീപ്പിംഗ് എന്താ നോക്കിയാലോ. സിമ്പിളായി പറഞ്ഞാൽ ബുക്ക് കീപ്പിംഗ് എന്തായിരുന്നു? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് റെക്കോർഡിങ്ങും ക്ലാസിഫയിങ്ങും മാത്രമുള്ള ഒരു സംഭവമാണ്. അതിനെ പ്രൈമറി സ്റ്റേജ് ഓഫ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നു. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നതിൽ ഏതൊക്കെയുണ്ട്? റെക്കോർഡിങ്ങും ക്ലാസിഫയിങ്ങും. റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഏതിലേക്കാണ്? ഒറിജിനൽ എൻട്രിയായ ജേണലിലേക്ക് റെക്കോർഡ് ചെയ്യുന്നു. പിന്നെ അത് ക്ലാസിഫൈ ചെയ്ത് എഴുതുന്നു. ക്ലാസിഫൈ ചെയ്ത് എഴുതുന്നത് ഏതിലേക്കാണ്? ലെഡ്ജറിലേക്കാണ് ക്ലാസിഫൈ ചെയ്ത് എഴുതുന്നത്. അപ്പോൾ ബുക്ക് കീപ്പിങ്ങിൽ വരുന്നത് ഏതൊക്കെയാണ്? റെക്കോർഡിങ്ങും ക്ലാസിഫയിങ്ങുമാണ്. ഐഡൻറ്റിഫൈയിങ് ദ ട്രാൻസാക്ഷൻസ്, മെഷറിങ് ഇറ്റ്, റെക്കോർഡിങ് ആൻഡ് ക്ലാസിഫൈയിങ് ദി ട്രാൻസാക്ഷൻസ്. ബുക്ക് കീപ്പിങ്ങിൻ്റെ ഡെഫനിഷൻ എന്താണ് എന്ന് നോക്കാം. ആർ എൻ കാർട്ടർ നൽകിയിരിക്കുന്ന ഡെഫനിഷനാണ്. നോക്കി, ബുക്ക് കീപ്പിംഗ് ഈസ് ദ സയൻസ് ആൻഡ് ആർട്ട് ഓഫ് കറക്റ്റ്ലി റെക്കോർഡിംഗ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട് ഓൾ ദോസ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ദാറ്റ് റിസൾട്ട് ഇൻ ദ ട്രാൻസ്ഫർ ഓഫ് മണി ഓർ മണീസ് വെർത്ത്. എന്താ പറയുന്നേ? നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫനിഷനിൽ പഠിച്ച കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഒന്ന് നോക്കി, ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ഒരു സയൻസുമാണ് ആർട്ടുമാണ്. പിന്നെ പറയുന്നു, മണി ടേംസിലുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു. മണി ടേംസിലുള്ള ബിസിനസ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതാണ് ഇത് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി നോക്കി, ഇറ്റ് മേ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് മെർക്കൻ്റൈൽ ട്രാൻസാക്ഷൻ ഇൻ എ റെഗുലർ ആൻഡ് സിസ്റ്റമാറ്റിക് മാനർ. ഇവിടെ എങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? റെഗുലറായിട്ടും സിസ്റ്റമാറ്റിക് മാനറിലുമാണ് റെക്കോർഡ് ചെയ്യുന്നത്. ദ ആർട്ട് ഓഫ് കീപ്പിംഗ് അക്കൗണ്ട് ഇൻ സച്ച് എ മാനർ ദാറ്റ് എ മാൻ മേ നോ ദ ട്രൂ സ്റ്റേറ്റ് ഓഫ് ഹിസ് ബിസിനസ് ആൻഡ് പ്രോപ്പർട്ടി ബൈ ആൻ ഇൻസ്പെക്ഷൻ ഓഫ് ഹിസ് ബുക്സ്. നമ്മൾ റെഗുലറായിട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ അയാളുടെ ബുക്ക് നോക്കിക്കഴിഞ്ഞ ഒരു മാനിന് അദ്ദേഹത്തിൻ്റെ ബുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ ട്രൂ സ്റ്റേറ്റ് എങ്ങനെയാണ്, ഇപ്പോഴത്തെ പൊസിഷൻ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ബുക്ക് കീപ്പിംഗ് എന്താണെന്നും അതിൻ്റെ ഡെഫനിഷനും പഠിച്ചു. ഇനി ഒബ്ജക്ട്സ് ഓഫ് ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് നോക്കാം. നോക്കിയേ, രണ്ട് ഒബ്ജക്ട്സ് ആണ് ബുക്കിൽ പറയുന്നത്. ഫസ്റ്റ് വൺ, ടു ഹാവ് എ പെർമനൻ്റ് റെക്കോർഡ് ഓഫ് ഓൾ മെർക്കൻ്റൈൽ ട്രാൻസാക്ഷൻസ്. എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും ഒരു പെർമനൻ്റ് റെക്കോർഡ് ഉണ്ടായിരിക്കും. പിന്നെയോ, ടു ഷോ ദ ഇഫക്റ്റ് ഓഫ് ഈച്ച് ട്രാൻസാക്ഷൻ ആൻഡ് ദ കമ്പൈൻഡ് ഇഫക്റ്റ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻ. ഓരോ ട്രാൻസാക്ഷൻ്റെയും ഇഫക്റ്റ്, അതാണ് ഈച്ച് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെയോ, കമ്പൈൻഡ് ഇഫക്റ്റ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻ, എല്ലാ ട്രാൻസാക്ഷനും കൂടുന്ന കമ്പൈൻഡ് ഇഫക്റ്റും കാണിക്കുന്നു. പിന്നെയോ, അപ്പോൺ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ പാർട്ടീസ് കൺസേൺഡ്. ഏതൊക്കെ പാർട്ടികളുണ്ടോ അവരുടേതൊക്കെ ഫിനാൻഷ്യൽ പൊസിഷൻ, സാമ്പത്തിക സ്ഥിതിയും കാണിക്കുന്നു. ഇപ്പം നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്താണ്, അതിൻ്റെ ഒബ്ജക്ട്സ് എന്താണെന്ന് പഠിച്ചു. ഇനിയുള്ളത് ഹിസ്റ്ററി ഓഫ് ബുക്ക് കീപ്പിംഗ് ആണ്. ഹിസ്റ്ററി ഓഫ് ബുക്ക് കീപ്പിംഗ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ മതി. അല്ല, പേരുകൾ മാത്രം. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരുന്നു ലൂക്ക പസിയോളിയുടെ കാര്യം, അതാണ് ഇവിടെയും പറയുന്നത്. ജസ്റ്റ് നോക്കുക, ഇറ്റലിയിൽ നിന്നുള്ളതൊക്കെ ഒന്ന് നോക്കുക. വെനീസ് ഈസ് കൺസിഡേർഡ് ടു ഹാവ് ബീൻ ദ ബർത്ത് പ്ലേസ് ഓഫ് ദ മോഡേൺ സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ്. ബുക്ക് കീപ്പിംഗിൻ്റെ മോഡേൺ സിസ്റ്റത്തിൻ്റെ, മോഡേൺ സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗിൻ്റെ ബർത്ത് പ്ലേസ് ആയിട്ട് കണക്കാക്കുന്നത് ഏതാണ്? വെനീസാണ്. ലൂക്കസ് പസിയോളി പബ്ലിഷ്ഡ് ഇൻ ഇറ്റാലിയൻ ദ ഫസ്റ്റ് നോൺ ട്രീറ്റീസ് ഓൺ ബുക്ക് കീപ്പിംഗ്. ബുക്ക് കീപ്പിങ്ങിനെ പറ്റിയിട്ടുള്ള ആദ്യ പ്രബന്ധം തയ്യാറാക്കിയത് ലൂക്കസ് പസിയോളിയാണ്. ഇനിയുള്ള സെൻറ്റൻസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ അതീ പറയുന്നത് ഏതാ? മെമ്മോറിയൽ അഥവാ വേസ്റ്റ് ഓർ മെമ്മോറാണ്ടം ബുക്ക്, ജേണലും ലെഡ്ജറും ആര് അഡ്വക്കേറ്റ് ചെയ്തിരുന്നു? ഈ ലൂക്ക പസിയോളി ശുപാർശ ചെയ്തിരുന്നു. ഇതിൽ വെനീസാണ് ബർത്ത് പ്ലേസ് എന്നും പിന്നെ നമ്മുടെ ലൂക്ക പസിയോളിയുടെ കാര്യവും പിന്നെ ആ ബുക്കിൻ്റെ പേരും ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്തത് എന്താണ് ക്യാപിറ്റൽ? ക്യാപിറ്റൽ എന്താണ്? നമ്മൾ ബേസിക് അക്കൗണ്ടിങ് ടേംസിൽ പഠിച്ചിരുന്നു. എന്താണ്? ഒരു ഓണർ അല്ലെങ്കിൽ പ്രൊപ്രൈറ്റർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത് ബിസിനസ്സിൻ്റെ ഒരു ലയബിലിറ്റിയുമാണ്, അല്ലേ? ഈ ടെക്സ്റ്റിൽ പറഞ്ഞേക്കാം. നോക്കേ, ഇൻ ബുക്ക് കീപ്പിംഗ് ദ ക്യാപിറ്റൽ ഓഫ് എ ബിസിനസ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ഇറ്റ്സ് അസറ്റ്സ് ആൻഡ് ദ ക്യാപിറ്റൽ ഓഫ് ദ പ്രൊപ്രൈറ്റർ ഓഫ് ദ ബിസിനസ് ഈസ് ദ സർപ്ലസ് ഓർ എക്സസ് ഓഫ് അസറ്റ്സ് ഓവർ ലയബിലിറ്റീസ്. എന്താ പറയുന്നേ? ഒരു ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതിൻ്റെ അസറ്റിൻ്റെ ടോട്ടലാണ്. സം ടോട്ടൽ ഓഫ് ഇറ്റ്സ് അസറ്റ് എന്നാണ് പറയുന്നത്.
എങ്ങനെയാണെങ്കിൽ ഒരു പ്രൊപ്രൈറ്ററിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എക്സസ് ഓഫ് അസെറ്റ് ഓവർ ലയബിലിറ്റീസ്, അതായത് അസെറ്റ്സ് മൈനസ് ലയബിലിറ്റി ആണ് ക്യാപിറ്റൽ എന്ന്. ഓക്കെ, ഇപ്പോൾ രണ്ട് രീതിയിലാണ് ഇവിടെ പറയുന്നത്. ക്യാപിറ്റൽ ഓഫ് എ ബിസിനസ് എന്ന് പറയുന്നത് സം ടോട്ടൽ ഓഫ് ഹിസ് അസെറ്റും, ക്യാപിറ്റൽ ഓഫ് എ പ്രൊപ്രൈറ്റർ ഓഫ് ദ ബിസിനസ് എന്ന് പറയുന്നത് അസെറ്റ്സ് മൈനസ് ലയബിലിറ്റീസുമാണ്. ഇനിയോ, an excess of liabilities over asset is called deficiency. Asset minus liability നമുക്ക് കിട്ടുവാണെങ്കിൽ അത് സർപ്ലസും, ലൈബിലിറ്റീസ് ആണ് കൂടുതലെങ്കിൽ അത് ഡെഫിഷ്യൻസിയുമാണ്. നീ നോക്കിയേ, ഇൻ ദ കേസ് ഓഫ് എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, ഹൗവർ, ക്യാപിറ്റൽ ഈസ് ദ എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ് വിത്തൗട്ട് ടേക്കിംഗ് ദി അസെറ്റ് ആൻഡ് ലൈബിലിറ്റി ഇൻ ടു കൺസിഡറേഷൻ അറ്റ് ഓൾ. എന്താ പറയുന്നത്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ കേസിൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഷെയർ ഹോൾഡേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ടിനെയാണ്. അപ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിൽ ഷെയർ ഹോൾഡ് കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ടിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിൽ അസെറ്റ്സും ലയബിലിറ്റീസും കൺസിഡർ ചെയ്യുന്നില്ല. ഇനി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്യാപിറ്റൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ട്രേഡിംഗ് ക്യാപിറ്റൽ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഫിക്സഡ് ആൻഡ് ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ. ട്രേഡിംഗ് ക്യാപിറ്റൽ ഏതൊക്കെയുണ്ട്? ഫിക്സഡുമുണ്ട്, ഫ്ലോട്ടിങ്ങുമുണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ കംപ്രൈസസ് ഓൾ ദ ഫിക്സഡ് അസെറ്റ്സ്. ഫിക്സഡ് അസെറ്റ് ഉൾക്കൊള്ളുന്നതാണ് ഏത്? ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഫ്ലോട്ടിംഗ് ഓർ സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ കൺസിസ്റ്റ് ഓഫ് ദ ഫ്ലോട്ടിംഗ് ഓർ സർക്കുലേറ്റിംഗ് അസെറ്റ്സ്. സർക്കുലേറ്റിംഗ് അസെറ്റ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് അസെറ്റ് ഉൾക്കൊള്ളുന്നതിനെയാണ് ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ പ്രധാന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ക്യാപിറ്റലാണ് സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ എന്ന് അറിയപ്പെടുന്നത്. പിന്നെയോ, ഇനി പോസിറ്റീവ് ക്യാപിറ്റൽ എന്താണ്? ഇറ്റ് ഈസ് ദാറ്റ് റെപ്രസെൻറ്റഡ് ബൈ മെറ്റീരിയൽ അസെറ്റ് സച്ച് ആസ് ലാൻഡ്, ബിൽഡിംഗ്, സ്റ്റോക്ക്, മെഷീനറി എക്സെട്ര. മെറ്റീരിയൽ അസെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് പോസിറ്റീവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെഗറ്റീവ് ക്യാപിറ്റൽ കൺസിസ്റ്റ് ഇൻ ദ എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് ദാറ്റ് എ ട്രേഡിംഗ് ഓർ ഫേം ക്യാൻ ഒബ്റ്റെയിൻ. ഒരു ഫേമിന് വാങ്ങാൻ സാധിക്കുന്ന ക്രെഡിറ്റ് എമൗണ്ടിനെയാണ് നെഗറ്റീവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ലോൺ ക്യാപിറ്റൽ, മണി ബോറോഡ് ബൈ മീൻസ് ഓഫ് ഓർഡിനറി ലോൺസ്, മോർഗേജസ്, ഡിബഞ്ചേഴ്സ്, ബോൺസ് എക്സെട്ര. എന്താ പറയുന്നത്, ഓർഡിനറി ലോൺസ്, മോർഗേജസ്, ഡിബഞ്ചേഴ്സ്, ബോൺസ് ഒക്കെ ആയിട്ട് നമ്മൾ ബോറോ ചെയ്യുന്ന കടമെടുക്കുന്ന പണത്തെയാണ് ലോൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അടുത്തത് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദി എമൗണ്ട് ദാറ്റ് റിമെയിൻസ് ഫോർ ദ വർക്കിംഗ് ഓർ റണ്ണിംഗ് ഓഫ് എ ബിസിനസ് ആഫ്റ്റർ ദ പർച്ചേസ് പ്രൈസ് ഓഫ് ദ ഫിക്സഡ് അസെറ്റ് ഹാസ് ബീൻ പെയ്ഡ്. അതായത് ഫിക്സഡ് അസെറ്റിൻ്റെ പർച്ചേസ് പ്രൈസ് പേ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ക്യാപിറ്റലിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ബിസിനസ്സിൻ്റെ സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയിട്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗിക്കുന്നത്. ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ബുക്ക് കീപ്പിംഗിൻ്റെ ഡെഫിനിഷൻ, ഒബ്ജക്ട്സ് ഓഫ് ബുക്ക് കീപ്പിംഗ്, പിന്നെ ക്യാപിറ്റൽ. ക്യാപിറ്റലിൽ തന്നെ ട്രേഡിംഗ് ക്യാപിറ്റൽ ഉണ്ട്. ട്രേഡിംഗ് ആണ്, ഫ്ലോട്ടിങ്ങും ഫിക്സഡ് ആയിത്തിരിക്കുന്നു. അതിൽ ഫിക്സഡ് എന്താ, ഫ്ലോട്ടിംഗ് എന്താണ്, അത് കൺസിസ്റ്റ് ചെയ്യുന്ന കാര്യം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ പോസിറ്റീവ് ക്യാപിറ്റൽ, നെഗറ്റീവ് ക്യാപിറ്റൽ, ലോൺ ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ, ഇത്രയും കാര്യമാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. വീഡിയോ നന്നായി കാണുക. ഒരു തവണ കണ്ടിട്ട് മനസ്സിലായെങ്കിൽ രണ്ട് മൂന്ന് തവണ കാണുക. ഇത് ഫസ്റ്റ് വീഡിയോയാണ്. ഇനിയും നമ്മൾ പറയുന്നത് അസെറ്റാണ്. അസെറ്റും ഇതുപോലെ കുറച്ച് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അസെറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സജഷൻസോ ഡൗട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. തുടർന്നും ക്ലാസ്സുകൾ കാണുക, നന്നായി പഠിക്കുക. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.